ഞാൻ ഡോക്ടർ കല. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നമ്മുടെ സുഖചികിത്സയ്ക്ക് വേണ്ടി ഒരു ഓയിൽ മസാജ് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചിരുന്നു. അതിന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് നമുക്ക് ഒരു ഔഷധക്കഞ്ഞി കൂടി കാണിക്കാമെന്ന്. അതായത് നമ്മൾ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കുളിച്ച് കയറി വന്ന് ഈ ഔഷധക്കഞ്ഞി കുടിച്ചിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ആ ഔഷധക്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ ഇന്നലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന 20 ഗ്രാം ഉലുവ, നവരവിത്തിൻ്റെ അരിയും ചമ്പ പഞ്ചരിയും ഞാൻ രാവിലെയാണ് കുതിർത്ത് വെച്ചത്. നവരവിത്തിൻ്റെ അരി ഏകദേശം 100 ഗ്രാം ഉണ്ട്, ചമ്പ പച്ചരി 50 ഗ്രാം ഉണ്ട്. അപ്പം ഇതിനുവേണ്ടി ശരിക്കും ഞാൻ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കുന്നു. മധുരം ചേർത്തും ഉപ്പ് ചേർത്തും. അപ്പം മധുരം ചേർത്താണെങ്കിൽ നമുക്ക് ഇത്തിരി കരിപ്പെട്ട് ചേർത്ത് കൊടുക്കാം, മറ്റേ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ കഞ്ഞി ഉണ്ടാക്കുന്നതെല്ലാം ഒരേ പ്രോസസ്സാണ്. ലാസ്റ്റ് മധുരമോ ഉപ്പോ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ മധുരം ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു 100 ഗ്രാം കരിപ്പെട്ടി പാനിയാക്കി വെച്ചിരിക്കുന്നു, കണ്ട. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചത് മറയൂർ കരിപ്പെട്ടിയാണ്. അതായത് ഇങ്ങനെ ഇരിക്കും, കണ്ട, മറയൂർ കരിപ്പെട്ടി. ഇതൊരു ഇതെന്നാൽ 300 ഗ്രാം കാണും. അപ്പോൾ ഇത് ഈ മറയൂർ കരിപ്പെട്ടി ഉണ്ടാക്കുന്ന മറയൂർ ഗ്രാമങ്ങളിലാണ്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അവിടെ. ഞാനത് കണ്ടു, നല്ല നീറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കെമിക്കൽസ് ഒന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ഇത് മെഷീനിൽ ഉണ്ടാക്കുന്ന അല്ലാതുകൊണ്ട് ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ടിരിക്കത്തില്ല. കൈയിടപാടുകളും കണ്ട ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഉരുട്ടി എടുക്കുമ്പോഴത്തേക്കിന്. ഇതാണ് മറയൂർ കരിപ്പെട്ടി. ഉപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇതിലൊന്ന് ഒരു ചെറിയ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പച്ചമരുന്നാണ്. വളരെ കുറച്ച് മതി, നമുക്ക് 150 രൂപയ്ക്ക് താഴെയുള്ള പച്ചമരുന്നുകൾ മതി 7 ദിവസത്തേക്ക്. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ഈ കുറച്ച് അരിയല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു ടീസ്പൂണ് നല്ല ജീരകം, ഒരു ചെറിയ ടീസ്പൂൺ അയമോദകം. അയമോദകം നല്ലതാണ് ഡൈജഷനും ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ മാറാൻ വളരെ നല്ലതാണ്. പക്ഷേ ഒരുപാട് ഉപയോഗിച്ചാൽ സ്ട്രോങ് സ്മെല്ലാണത്. ഇത് ശതകുപ്പ. ശതകുപ്പ എന്ന് പറയുമ്പോഴത്തേക്കിന് ജീരകം പോലെ തന്നെ ഇരിക്കും ഏകദേശം. അതും ചെറിയൊരു ടീസ്പൂണ്. 3 ഏലക്ക ചതച്ചത്. പിന്നെ ഞാനൊരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 3 ചെറിയ ഉള്ളിയും 3 വലുതുമാണ്. ഇത് നമ്മൾ നെയ്യിൽ ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് അതിനോടൊപ്പം തീ ഓഫ് ചെയ്ത് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് താളിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് അര ടേബിൾ സ്പൂൺ നാടൻ പശുവിൻ്റെ നെയ്യാണിത്. ശതകുപ്പ ഇതാണ്, കണ്ട, ഇങ്ങനെ ബോട്ടിലിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിനകത്ത് 30 രൂപ മാത്രമേ ഉള്ളൂ, നമുക്ക് 7 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിനു വേണ്ടി 1 കപ്പ് തേങ്ങാപ്പാൽ. തേങ്ങ നന്നായിട്ടടിച്ച്, ഒരു തേങ്ങ നന്നായിട്ട് ഫുള്ളായിട്ട് അടിച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ആശാളി, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇത് 10 ഗ്രാമാണ് ഞാൻ ഈ അളവിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ 10 ഗ്രാം ഇതിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇതിനൊരു കൊഴുപ്പുണ്ട്. അപ്പോൾ ഇത് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്, കഞ്ഞി കിടക്കുന്നതിൽ ചൗവരി വെന്ത് മലന്നിരിക്കുന്ന പോലെ ഇരിക്കും. ഇതിനു വേണ്ടി നമുക്ക് ഏകദേശം 2 ലിറ്റർ വെള്ളവും വേണം, കണ്ട. ഇത്രയാണ് ആവശ്യം. ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാറാകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഇത് അവരേരി ഇത്തിരി കട്ടി കൂടിയ അരിയാണ്. ഇത് വെന്ത് വരാൻ ഇത്തിരി താമസം എടുക്കും എനിക്ക് തോന്നുന്നു. ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഏകദേശം തിളച്ച വെള്ളത്തിൽ കിടന്നാലേ ഏകദേശം 20 മിനിറ്റെങ്കിലും എടുക്കും നന്നായി വെന്ത് വരെ. നിങ്ങൾക്ക് അത്രയും സമയം എടുക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങളിത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ വെള്ളം ഏകദേശം നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം.
നവരേരിയും ചമ്പാവതിയും അതുപോലെ ഉലുവയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് എടുക്കും വെന്തുവ. 20 മിനിറ്റ് കഴിഞ്ഞു. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കഞ്ഞി ഏകദേശമൊക്കെ പാകമായി കഴിഞ്ഞു. കണ്ട പാകത്തിന് നവരേരിയും ഉലുവയും ചമ്പപ്പച്ചടിയും വെന്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലിരിക്കും. കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഈ ആശാളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കുക. ഇതിന് വേണ്ടി നമുക്ക് ഇനി താളിച്ചിടേണ്ട ഔഷധങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ കലം മറ്റേ അടുപ്പിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടായിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് മൂക്കണ്ട ഉള്ളി, ഈ ഒരു മൂപ്പ് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മധുരമുള്ള കഞ്ഞിക്ക് വേണ്ട ചട്ടി വെച്ചു കൊടുക്കും. ഈ ഓഫ് ചെയ്ത ശേഷം ഈ ചെറിയ ചൂടിൽ വേണം നമുക്ക് ഈ അയമോദകം, ശതകുപ്പ്, നല്ല ജീരകം, ഏലക്ക ഇതെല്ലാം കൂടി ഇങ്ങോട്ടിട്ടു. ഇത് പൊടിച്ച് ചേർക്കുന്നവരുണ്ട്, അരച്ച് ചേർക്കുന്നവരുണ്ട്. ഈ രീതി കൊള്ളാം. ഈ ചെറിയ ചൂടിൽ ഇതൊന്ന് ചൂടാകും. ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ ഇവിടെ എല്ലാം നല്ല മരുന്നിൻ്റെ മണമാണ്, ഔഷധത്തിൻ്റെ മണം. നല്ല ഇനി നമുക്ക് ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടി അടി. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്ക് മധുരക്കഞ്ഞിക്ക് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് കരിപ്പട്ടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ തന്നെ പാനിയാക്കി വെച്ചിരുന്നതാണ്.
വേഗം കുഴച്ച് കൊടുക്കുക. കുറച്ച് നമുക്ക് ഈ പാകമായ കഞ്ഞി ഈ കരിപ്പട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മധുര കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത കഞ്ഞിക്ക് ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കുക. ഇത് ചെറിയ ടീസ്പൂൺ. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടുള്ളതും മധുരം ചേർത്തുള്ളതും അതായത് കരിപ്പട്ടി ചേർത്തിട്ടുള്ളതും നമുക്കിത് എല്ലാ ഏജിലുള്ളവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഇവിടെ എല്ലാം നല്ല മണമാണ്, അത് നല്ല മണമുള്ളതും രുചിയുള്ളതും ഔഷധ ഗുണമുള്ളതുമാണ്. ഇപ്പം ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതുപോലെ പോഴ്സലൈൻ പാത്രങ്ങൾ. ഇത് പഴയ ഒരുപാട് പഴക്കമുള്ള പോഴ്സലൈൻ പാത്രമാണ്. നിങ്ങൾക്കും ഇതുപോലെ വാങ്ങിച്ചുപയോഗിക്കാം, പൊട്ടാതെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മൺപാത്രങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുക, അതാണ് അതിൻ്റെ ഏറെ ഗുണം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ഇത് കോരി കുടിക്കാൻ വേണ്ടി ഇതുപോലെ പ്ലാവൽ കിട്ടുമെങ്കിൽ പച്ച പ്ലാവിലെയോ പഴുത്ത പ്ലാവിലെയോ കുത്തിയെടുത്ത് ഇതുകൊണ്ട് ഇങ്ങനെ കോരിയെടുത്താണ് ഉപയോഗിക്കേണ്ടത്. കുടിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കണ്ട, ഇങ്ങനെ കോരിയെടുക്കുക. ഈ പാകത്തിനായിരിക്കണം കഞ്ഞി റെഡിയാക്കുമ്പോൾ ഇരിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ രുചിയേറിയതും ഔഷധ ഗുണമുള്ളതുമായ ഔഷധക്കഞ്ഞി റെഡിയാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കിയിട്ടുള്ളത്, ഒന്ന് ഡയബറ്റീസ് ഉള്ളവർക്ക് ഉപ്പ് ചേർത്ത് കഴിക്കാൻ പറ്റും, അത് ഇഷ്ടമില്ലാത്തവർക്ക് മധുരമുള്ള ഈ മധുരക്കഞ്ഞി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏത് ഏജിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. കാരണം ഇതിനകത്ത് അയമോദകമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഡൈജഷൻ ഈസിയാക്കി തരും. അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവുകയില്ല. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ വലിയ പ്രശ്നം, വലിയ സ്ട്രോങ് സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ള ഈ ഔഷധക്കഞ്ഞി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ.